ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്ന് ചൈന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇസ്രയേൽ തുടരുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ തുടരുന്ന വാദത്തിലാണ് ചൈന നിലപാട് വ്യക്തമാക്കിയത്. പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശത്തിന് ചൈന എന്നും പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിയമോപദേശകനായ മാസ് സിൻമിൻ പറഞ്ഞിട്ടുണ്ട്. സമഗ്രമായ വെടിനിർത്തൽ വേണമെന്ന് നിരവധി തവണ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചർച്ചകളിലൂടെ ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാക്കണം. വിദേശ അടിച്ചമർത്തൽ ചെറുക്കാനും സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനും വേണ്ടിയുള്ള പലസ്തീൻ ജനത നടത്തുന്ന പോരാട്ടം അവരുടെ അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര കോടതിയുടെ അഭിപ്രായത്തിന് ആയിരക്കണക്കിന് നിരപരാധികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ രക്ഷിക്കാനാകുമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി റാസ നജബ് കോടതിയിൽ പറഞ്ഞു. പലസ്തീനുകളുടെ സ്വയം നിർണയാവകാശത്തിനുള്ള ന്യായമായ അവകാശം സാധ്യമാക്കാനും കോടതിയുടെ അഭിപ്രായത്തിന് വഴിയൊരുക്കാനാകും. അധിനിവേശ ഇസ്രയേൽ സേന തുടർച്ചയായ നിയമലംഘനങ്ങൾ നടത്തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ദശാബ്ദങ്ങളായി പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ വാദം കേൾക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരുങ്ങിയിരിക്കുകയാണ്. February 19 കേസിൽ വാദം നടക്കുമ്പോൾ നിരവധി രാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രയേലിനെതിരെ തെളിവുകൾ നൽകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. റഷ്യ, ചൈന, US ഉൾപ്പെടെ 52 രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ 1957 ഇസ്രയേലി അധിനിവേശത്തിൽ അന്താരാഷ്ട്ര ട്രൈബ്യൂണലിൽ വാദം നടക്കും. അധിനിവേശ പലസ്തീനിൽ ഇസ്രയേൽ നടപടികളിലും നയങ്ങളിലുമുള്ള നിയമ പ്രശ്നങ്ങളെക്കുറിച്ച് 2022 December UN ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര കോടതിയോട് ഉപദേശം തേടിയിരുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശങ്ങൾ നിർബന്ധമായി പാലിക്കേണ്ടവയല്ലെങ്കിലും ധാർമ്മികവും നിയമപരവുമായ അധികാരം കൊണ്ടുവരാനും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമാക്കി മാറ്റി രാജ്യങ്ങൾക്ക് നിയമവിധേയമാക്കാനും കെൽപ്പുള്ളവയാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിയറിംഗ് ഇസ്രയേലിനെതിരെ വംശഹത്യാ കുറ്റത്തിന് ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അന്താരാഷ്ട്ര കോടതിയിലെ 15 ജഡ്ജിമാർ ഗാസയിൽ 2021 March മുതലും വെസ്റ്റ് ബാങ്കിൽ 2014 മുതലും ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ അന്വേഷണം നടത്തുകയാണ്. ഈ വർഷം അവസാനിക്കും മുൻപ് വിഷയത്തിൽ UN ഉന്നത കോടതി നിയമോപദേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം റഫയ്ക്ക് നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്ന് ഇസ്രയേൽ മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞിരുന്നു. വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ ഗാൻസ് ഗാസയ്ക്ക് മേൽ സൈനിക നിയന്ത്രണമാണ് ലക്ഷ്യമെന്നും പറഞ്ഞു. ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല, ബന്ദി കൈമാറ്റ ചർച്ച സമാന്തരമായി തുടരുമെന്നും ഗാൻസ് കൂട്ടിച്ചേർത്തു. ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം പൂർണ്ണമായി നിർത്താനുള്ള UN സന്നദ്ധ സംഘടനകളുടെ തീരുമാനം വൻ ദുരന്തം ക്ഷണിച്ചു വരുത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഗാസയിലെ ക്രമസമാധാന നില തകർന്നതും കൂടി കണക്കിലെടുത്താണ് വിതരണം നടത്താനുള്ള കാരണം. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ ട്രക്കിന് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് 3 ആഴ്ച മുൻപ് ഭക്ഷ്യവിതരണം നിർത്തിയിരുന്നു. തുടർന്ന് വിതരണം പുനരാരംഭിച്ചപ്പോൾ വെടിവയ്പുമുണ്ടായി. ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏകദേശം 23 ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗാസയിലേക്കുള്ള സഹായം നിർത്തുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് വിവിധ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. വംശഹത്യയ്ക്ക് അധിനിവേശ സൈന്യം പട്ടിണി ആയുധമാക്കി മാറ്റുകയാണെന്ന് ഗാസ അധികൃതർ കുറ്റപ്പെടുത്തി. ഭക്ഷ്യവിതരണത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ UN അധികൃതർ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.